ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭരണ തുടർച്ചയ്ക്ക് മാത്രമേ കേരള മണ്ണിൽ നിന്നും സംഘപരിവാർ ഭീഷണിയെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ കഴിയൂ എന്ന് സി പി എം കേരളത്തിൽ കഴിഞ്ഞ പതിനഞ്ച് വർഷക്കാലയളവിലെ തിരഞ്ഞെടുപ്പുകളിൽ ലഭിച്ച വോട്ടുകൾ പരിശോധിച്ചാൽ ഇടതുപക്ഷം ഭരണത്തിലുണ്ടായിരുന്ന കാലത്തെല്ലാം സംഘപരിവാറിന്റെ രാഷ്ട്രീയ ശക്തി ക്ഷയിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ കഴിയുന്നത് ഇതോടൊപ്പം ചേർത്തു വായിക്കേണ്ടത് ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളുടെ അനുഭവമാണ് സംഘപരിവാറിനെ അധികാരത്തിൽ നിന്ന് അകറ്റാനാണെന്ന അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് വോട്ടു തേടി വിജയിച്ച ഇടങ്ങളിൽ വിജയിച്ചയിടങ്ങളില് കോൺഗ്രസിനെന്ത് സംഭവിച്ചുവെന്നതും വിശദ്ധ പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട് നമ്മുടെ തൊട്ടപ്പുറത്ത് കിടക്കുന്ന പുതുച്ചേരിയിൽ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയ കോൺഗ്രസ് മന്ത്രിസഭ ന്യൂനപക്ഷമായത് ഇന്നാണ് രണ്ടു മന്ത്രിമാരുള്പ്പെടെ നാലു പേരാണ് കോണ്ഗ്രസിൽ നിന്നും രാജിവെച്ച ബി ജെ ചേർന്നത് കർണാടകയിലും അധികാരത്തിലിരുന്നിട്ടു പോലും ബി ജെ പിയിലേക്ക് കൊഴിഞ്ഞുപോക്ക് തടയാൻ കോൺഗ്രസിന് സാധിച്ചില്ല ഗോവയിലാകട്ടെ ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി വിജയിച്ചിട്ട് പോലും കോൺഗ്രസിൽ നിന്ന് ഒരു വിഭാഗത്തിന് പാർട്ടി വിട്ട് ബി ജെ പിക്ക് പിന്തുണ നൽകാൻ ഒരു മനസ്താപവും ഉണ്ടായിരുന്നില്ല പ്രതിപക്ഷ നേതാവിന് ചുമതലയുണ്ടായിരുന്ന മണിപ്പൂരുൾപ്പെടെയുള്ള വടക്കു കിഴക്കൻ സംസ്ഥാനങ്ങൾക്ക് സംഭവിച്ചതും മറ്റൊന്നുമല്ല കോൺഗ്രസിന്റെ ശക്തി കേന്ദ്രമായിരുന്ന മണിപ്പൂരിൽ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ ഇരുപത്തിയെട്ട് സീറ്റുമായി കോൺഗ്രസ് ആയിരുന്നു ഏറ്റവും വലിയ ഒറ്റകക്ഷി എന്നാൽ ഒരു കൂട്ടം കോൺഗ്രസ് എം എൽ എ പിന്തുണയാൽ ബി ജെ പി അവിടെ അധികാരം പിടിച്ചു അരുണാചൽ പ്രദേശിലാകട്ടെ കോൺഗ്രസിന്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ ബി ജെ കൂറുമാറി മധ്യപ്രദേശിൽ കോൺഗ്രസ് പാരമ്പര്യമുള്ള യുവനേതാവ് തന്നെയാണ് വിജയിച്ച കോൺഗ്രസ് എം എൽ എമാരെയും കൊണ്ട് ബി ജെ പിയിലേക്ക് പോകാൻ നേതൃത്വം നൽകിയത് ഇതിൽ നിന്നെല്ലാം ഒരു കാര്യം വ്യക്തമാണ് സംഘപരിവാറിനെതിരെയും മറ്റു വർഗീയ ശക്തികളെയും നമ്മുടെ നാട്ടിൽ നിന്നും ഇല്ലായ്മ ചെയ്യാനും കേരളത്തിന് വികസന വഴിയില് മുന്നോട്ട് നയിക്കാനും ജനക്ഷേമം ഉറപ്പുവരുത്താനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് തുടര്ഭരണം ഉണ്ടായാല് മാത്രമേ സാധിക്കൂ എന്നും സിപിഎം വ്യക്തമാക്കി